ഹായ് ഫ്രണ്ട്സ്, ബീഫ് ഇഷ്ടപ്പെടാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. ബീഫ് ഉലക്കിയത്, ബീഫ് വരട്ടിയത്, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ഇത് കേട്ടാൽ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടം വരും. എന്നാൽ ഈയിടെയായി ഇടക്കാലത്ത് വെച്ച് ചിലർക്ക് ബീഫ് അലർജി വരുന്നുണ്ട്. ജനറ്റിക് അല്ലാതെ ഈ ഇടക്കാലത്ത് വെച്ച് ബീഫ് അലർജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ ബീഫ് കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചിക്ക് പെട്ടെന്ന് തന്നെ ബീഫ് അലർജിയായി മാറി. ബീഫ് അലർജിയായിട്ട് ആകെ ശരീരമൊക്കെ തടിച്ചു പോങ്ങി, ശ്വാസതടസ്സം ഉണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ എല്ലാം ക്ലിയറായി. വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് ബീഫ് അമ്മച്ചി കഴിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ അലർജി വന്ന്, എങ്ങനെ സംഭവിച്ചു, ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ബരുവായി. എല്ലാത്തരം മാമൽസിൻ്റെ ശരീരത്തിൽ ഒരു തരം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. ഗാലാക്ടോസ് ആൽഫ 1-3 ഗാലാക്ടോസ്, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഗാൽ. പട്ടി, പന്നി, പൂച്ച, മുയൽ തുടങ്ങിയ എല്ലാ സസ്തനികളിലും എന്തിന് ഈ ചെറിയ നമ്മുടെ കുഞ്ഞിനുള്ളിൽ വരെ ഈ സാധനമുണ്ട്, ആൽഫ ഗാൽ. ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജന്മമുണ്ടെങ്കിൽ നമുക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല. ഇവനാണ് ബീഫ് അലർജിക്ക് ഉണ്ടാവുന്ന ടെമ്പററി ബീഫ് അലർജി, അതായത് ജനറ്റിക് അല്ലാതെ ഉണ്ടാവുന്ന ബീഫ് അലർജിക്ക് കാരണം ഇവനാണ്. ഇവൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ബീഫിൻ്റെ പിന്നെ 7 അയലത്ത് നമുക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല. കുറേ തിയറീസ് ഉണ്ട്. വളരെ മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ചെള്ളിൻ്റെ ശരീരത്തിൽ ഒരിക്കലും ആൽഫ ഗാൽ എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഇല്ല. പക്ഷേ ഇവൻ ഒരു മാമൽസിനെ കടിക്കാൻ നേരത്ത് ഈ ആൽഫ ഗാൽ ഇവൻ്റെ ഉമിനീരിൽ കലരും. ഈ വാവച്ചന്നെ ഇവൻ നമ്മളെ കടിക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ബ്ലഡിലേക്ക് ഈ ഉമിനീര് കടക്കും. കടക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഇമ്മ്യൂൺ സിസ്റ്റം എന്താ ചെയ്യുക, നേരെ അതിനെ അറ്റാക്ക് ചെയ്യും, ആൻറ്റിബോഡീസ് ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യും. ഈ ഉമിനീരിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കും, എല്ലാത്തിനെയും എനിമീസ് ആയിട്ട് പ്രഖ്യാപിച്ച് രക്തത്തിനെ ചടപ്പടെ ചടപ്പടെ എന്ന് പറഞ്ഞ് കൗണ്ടർ മെഷേഴ്സ് എടുത്ത് രക്തത്തിനെ നശിപ്പിച്ചോളെ. അപ്പോൾ അതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ മാമൽസിൻ്റെ ആൽഫ ഗാൽ തൊട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ഈ കാർബോഹൈഡ്രേറ്റിനെയും അവൻ എനിമി ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കടി കിട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ബീഫ് കഴിക്കാൻ നേരത്തെ അതിലെന്തുണ്ട്, നേരത്തെ പറഞ്ഞ റെഡ് മീറ്റിലടങ്ങിയ എല്ലാ സസ്തനികളുടെ എല്ലാ മീറ്റിലും ഈ ആൽഫ ഗാൽ എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നമ്മൾ ഇത് കഴിക്കാൻ നേരത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ആൽഫ ഗാൽ വരും. അപ്പോൾ എന്താണ്, ഇതിനെതിരെ ഓൾറെഡി നമ്മൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചേക്കുന്നതാണ്. പിന്നെ എല്ലാം നേരത്തെ നടന്ന പോലെ നടക്കും. നമ്മുടെ ഈ ആൽഫ ഗാൽ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ കൗണ്ടർ മെഷേഴ്സും നമ്മുടെ ശരീരം സ്വീകരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഭയങ്കരമായ തലവേദന, ഛർദ്ദിൽ, നിർത്താത്ത ഛർദ്ദിൽ, ശരീരം തടിച്ചു പൊങ്ങും. തടിച്ചു പൊങ്ങലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഉള്ളിലും തടിച്ചു പൊങ്ങും. അപ്പോൾ എന്ത് പറ്റും, ശ്വാസ തടസ്സം ഉണ്ടാകും, നമുക്ക് ശ്വാസം വലിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശരിയായ സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തട്ടിപ്പോവും. ആ ഒരു സീൻ വരെ ഈ ഒരു തെള്ളിൻ്റെ, ഈ കുഞ്ഞിൻ്റെ ഒരു കടി കൊണ്ട് നമുക്കുണ്ടാകും. ഇപ്പോൾ ഇവനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട, ഇതിൻ്റെ ഒരു കടി മതി നമുക്ക് പിന്നെ ബീഫ് പോയിട്ട്, ബീഫിൻ്റെ ഒരു കട്ട്ലേറ്റ് പോയിട്ട് ഒരു തരി പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. സോ ബീ വേ, ഈ തെള്ളിൻ്റെ കടിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം. മിക്കവാറും നമ്മുടെ പെറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും മേത്തി സാധനം ഉണ്ടാവും. അവർ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പെറ്റ്സിൻ്റെ ഇടയിൽ അവർ പെറ്റ്സ് പുറത്ത് പോകാൻ നേരത്ത് ഈ പട്ടിയും പൂച്ചയൊക്കെ പുറത്ത് വന്നിട്ട് അവിടെ ഇത്തിരി തെള്ളുണ്ടാവും. ഇതിൻ്റെ ഒരു കടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് കഴിക്കാനുള്ള ആ മോഹം അങ്ങോട്ട് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ജന്മം ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല. ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ സാധനത്തിന് ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് പിന്നെ ആജീവനാന്തം വേണം. സോ ബീഫ്, ഇതുപോലത്തെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഗുഡ് ബൈ.